ആപ്പിൾ ബി അക്കാഡമിയുടെ പുതിയൊരു വീട്ടിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ലേണർ ആൻഡ് ലേണിംഗ് പ്രോസസ് എന്ന മൂന്നാമത്തെ മുടികളിൽ വരുന്ന ഡിഫൻസ് മെക്കാനിസം എന്നൊരു ടോപ്പിക്കിനെ കുറിച്ചാണ് ഈ ഒരു ഡിഫൻസ് മെക്കാനിസം എന്നുള്ള ഒരു ടോപ്പിക് നമ്മുടെ യു ജി സി നെറ്റ് എക്സാമിന് മാത്രമല്ല പി എസ് സി എക്സാം അതായത് യു പി എസ് സി എൽ പി എസ് സി പോലുള്ള പി എസ് സി എക്സാംസിന് ചോദിക്കാറുണ്ട് അതുപോലെ തന്നെ കേട്ടറ്റ് എക്സാമിനും ചോദിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അപ്പൊ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സൈക്കോളജിയിലൊരു ഏരിയ ആണ് ഡിഫൻസ് മെക്കാനിസം എന്നുള്ളത് അപ്പം ഏതൊരു എക്സാം എടുത്താലും എന്താണ് ഡിഫൻസ് മെക്കാനിസ് എന്ന് ഡയറക്റ്റ് ആയിട്ട് ഒരിക്കലും ചോദിക്കുന്നതായിട്ട് കണ്ടിട്ടില്ല പ്രത്യേകിച്ച് നമ്മുടെ യു ജി സി നെറ്റ് എക്സാം എടുക്കുന്ന സമയത്ത് ഒരു ടോപ്പിക്കുന്നു പോലും ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട് പറ്റില്ല എന്നുള്ളതാണ് അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു സെഷനിൽ വേരിയസ് ടൈപ്സ് ഓഫ് ഡിഫൻസ് മെക്കാനിസത്തിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നുണ്ട് അതിൽ ഓരോ ടൈപ്സ് പഠിക്കുമ്പോഴും അത് എന്താണെന്ന് പഠിക്കുന്നതിനൊപ്പം തന്നെ അതിന്റെ എക്സാമ്പിൾസും കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം ആ ഒരു എക്സാമ്പിൾസ് നോക്കുന്ന സമയത്ത് നമുക്ക് നല്ല രീതിയിൽ ആ ഒരു ഡിഫൻസ് മെക്കാനിസത്തിനെ കുറിച്ച് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ എക്സാമിനും അങ്ങനെ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുക അതായത് ഒരു സിറ്റുവേഷൻ തന്നിട്ട് അവിടെ യൂസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അവിടെ കാണുന്ന ഡിഫൻസ് മെക്കാനിസം ഏതാണെന്നുള്ള രീതിയിലായിരിക്കും ാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യം എന്താണ് ഡിഫൻസ് മെക്കാനിസം എന്നുള്ളത് നോക്കാം ഓക്കെ ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുമ്പോൾ ഡിഫൻസ് മെക്കാനിസത്തിന്റെ മറ്റൊരു പേരാണ് അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസം ഓക്കെ അപ്പൊ എക്സാമിന് ചിലപ്പോൾ അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസം തന്നാലും കൺഫ്യൂസ്ഡ് ആവാനായിട്ട് പറ്റില്ല കാരണം ഡിഫൻസ് മെക്കാനിസത്തിന്റെ മറ്റൊരു പേരാണ് അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസം ഓക്കെ അപ്പൊ ഡിഫൻസ് മെക്കാനിസം ഈസ് ഓൾസോ നോൺ അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസം അപ്പൊ എന്താണ് ഡിഫൻസ് മെക്കാനിസംന്നുള്ളതാണ് അപ്പൊ ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുമ്പോൾ ആ പേരിൽ തന്നെ ഉണ്ട് ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ കുറച്ച് സാഡായിട്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ഭയങ്കര ആൻസൈറ്റി ഉള്ളൊരു ടൈമാണെന്ന് വിചാരിക്കുക അപ്പം അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് നമ്മൾ നടത്തുന്ന ഒരു തന്ത്രമാണ് ഈ ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുന്നത് അപ്പം അത് അൺകോൺഷ്യസ്ലി ആവാം അല്ലെങ്കിൽ കോൺഷ്യസ്ലി ആവാം ഓക്കെ അൺകോൺഷ്യസ് അൺകോൺഷ്യസ്ലി അല്ലെങ്കിൽ കോൺഷ്യസ്ലി നമ്മൾ നടത്തുന്ന അല്ലെങ്കിൽ അതിൽ നിന്നും രക്ഷപ്പെടാനായിട്ട് നമ്മൾ നടത്തുന്ന നമ്മുടെ മൈൻഡ് നടത്തുന്ന ഒരു തന്ത്രത്തെയാണ് ഡിഫൻസ് മെക്കാനിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പം നമുക്ക് നോക്കാം സൈക്കോളജിക്കൽ സ്ട്രാറ്റജീസ് യൂസ്ഡ് അൺകോൺഷ്യസ്ലി ടു പ്രൊട്ടക്ട് വൺ സെൽഫ് ഫ്രം ആൻസൈറ്റി അറേസിംഗ് ഫ്രം അൺ അക്സെപ്റ്റബിൾ തോട്ട്സ് ഓഫ് ഫീലിങ്സ് ഓക്കെ അതായത് നമ്മുടെ തോട്ട്സ് അല്ലെങ്കിൽ ആ ഒരു ഫീലിംഗ്സ് അതിൽ നിന്നും രക്ഷപ്പെടാനായിട്ട് നമ്മൾ അൺകോൺഷ്യസ്ലി അല്ലെങ്കിൽ കോൺഷ്യസ്ലി നടത്തുന്ന ഒരു മെക്കാനിസം അല്ലെങ്കിൽ ഒരു സ്ട്രാറ്റജിനിയാണ് ഡിഫൻസ് മെക്കാനിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇത് ഈ ഒരു രീതിയിൽ പഠിച്ചത് കൊണ്ട് ഈ ഒരു രീതിയിൽ നമുക്ക് എന്താണ് ഡിഫൻസ് മെക്കാനിസം ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ തന്നെ ചോദിക്കാറില്ല അതിന്റെ വേരിയസ് ടൈപ്പ്സ് നമുക്ക് പഠിക്കാനുണ്ട് എന്നുള്ളതാണ് അപ്പം നമുക്ക് നോക്കാം ഓക്കെ അപ്പോൾ ഇതാണ് വേരിയസ് ടൈപ്സ് ഓഫ് ഡിഫൻസ് മെക്കാനിസം നിങ്ങൾക്ക് ഈ ഒരു സ്ലൈഡിൽ കാണാനായിട്ട് പറ്റും ഒരുപാട് ഡിഫെൻസ് മെക്കാനിസം ഉണ്ട് ദാറ്റ് ഈസ് പ്രൊജക്ഷൻ സബ്ലിമേഷൻ റിപ്രഷൻ റിഗ്രേഷൻ റാഷണലൈസേഷൻ കോമ്പൻസേഷൻ ഐഡന്റിഫിക്കേഷൻ ഡിസ്പ്ലേസ്മെന്റ് വിഡ്രാവൽ സിംപതി ഓക്കെ അപ്പം ഇത്രയും ടൈപ്സ് ഓഫ് ഡിഫൻസ് മെക്കാനിസം ഓൾറെഡി നമ്മുടെ സൈക്കോളജിയിൽ പഠിക്കാനായിട്ടുണ്ട് അപ്പം നമ്മുടെ യു ജി സി നെറ്റ് എക്സാമില് ഇത്രയും കാര്യങ്ങൾ നമുക്ക് പഠിക്കാനായിട്ടില്ല അപ്പോൾ അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡിഫൻസ് മെക്കാനിസം മാത്രമേ നമുക്ക് പഠിക്കാനായിട്ടുള്ളൂ അപ്പം അത് ഓരോന്നും നമുക്ക് എന്താണെന്നുള്ളത് നോക്കാം ഫസ്റ്റ് വൺ റിപ്രഷൻ ഓക്കെ റിപ്രഷൻ അപ്പോൾ ഓരോ ഡിഫൻസ് മെക്കാനിസം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴും അതിന്റെ എക്സാമ്പിൾ കൂടെ പറയും അപ്പം എക്സാമ്പിളൂടെ പഠിക്കുന്ന സമയത്ത് നമുക്ക് കൂടുതലായിട്ടും അത് മനസ്സിലാക്കി മനസ്സിലാക്കിയെടുക്കാനായിട്ട് പറ്റുന്നുള്ളതാണ് ഇപ്പം റിപ്രഷൻ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ റിപ്രസ് ചെയ്യുക റിപ്രസ് എന്ന് പറയുമ്പോൾ അടിച്ചമർത്തുക എന്നുള്ളൊരു മീനിങ് ആണ് അവിടെ വരുന്നത് അപ്പം അത് ആലോചിച്ചാൽ മതി കേട്ടോ കാരണം ഈ ഓരോ ഡിഫൻസ് മെക്കാനിസം പഠിക്കുമ്പോഴും അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പോകാനായിട്ട് ചാൻസ് ഉള്ളതാണ് കാരണം ഏകദേശം ഒരുപാട് ഡിഫൻസ് മെക്കാനിസം ഉണ്ട് അപ്പം അതിൽ ഒരുപാടെണ്ണം ഏകദേശം ഒരേ മീനിങ് പോലെയൊക്കെ നമുക്ക് തോന്നും ഇപ്പം ഇംഗ്ലീഷ് വായിക്കുന്ന സമയത്ത് നമുക്ക് മീനിങ് ഏകദേശം ഒരേതാണല്ലോ എന്ന് തോന്നും പക്ഷെ എക്സാമ്പിൾ പറയുമ്പോൾ മാത്രമേ അതിൻ്റെ ഡിഫറൻസ് കറക്റ്റായിട്ട് മനസ്സിലാവുകയുള്ളൂ എന്നുള്ളതാണ് അപ്പോൾ റിപ്രഷൻ എന്ന് പറയുമ്പോൾ ഒരു അടിച്ചമർത്തൽ എന്നുള്ളൊരു അർത്ഥമാണ് അവിടെ വരുന്നത് അപ്പോൾ അത് ആലോചിച്ചാൽ മതി അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ അല്ലെങ്കിൽ ചൈൽഡ് ഹുഡിൽ നമുക്ക് എന്തെങ്കിലും ഷെയിംഡ് ആയിട്ടുള്ള വല്ല ഇൻസിഡന്റ് ഉണ്ടാവുക അല്ലെങ്കിൽ ഭയങ്കര ഫിയർഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും ഇൻസിഡന്റ് ഉണ്ടായെന്ന് വിചാരിക്കുക വിചാരിക്കുക നമ്മൾ അത് മറക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളായിരിക്കും അപ്പം പേടിപ്പിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ വളർന്നെങ്കിലും അത്തരം ഇൻസിഡൻറ്റ്സ് നമ്മളുടെ ഭയങ്കര നമ്മുടെ മൂഡിനെ ഡിപ്പെൻഡ് ചെയ്യും അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്യും അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ അത് ബോധപൂർവ്വം അല്ലെങ്കിൽ അൺകോൺഷ്യസ്ലി നമ്മളത് നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡിലോട്ട് വെക്കുന്നതിനെയാണ് റിപ്രഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ അടിച്ചമർത്തുക എന്ന് പറയുമ്പോൾ അത്തരം ഇൻസുഡൻസിനെ നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡിലോട്ട് അടിച്ചമർത്തുന്നതിനെയാണ് റിപ്രഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ റിപ്രഷൻ ഈസ് ദി ഡിഫൻസ് മെക്കാനിസം വേ ബൈ അൺപ്ലഷർ പ്രൊവോക്കിംഗ് മെന്റൽ പ്രോസസ്സസ് സജ്ജസ് മോറലി ഡിസഗ്രീബിൾ ഇമ്പൾസസ് ആൻഡ് പെയിൻഫുൾ മെമ്മറീസ് ആർ ആക്റ്റീവ്ലി പ്രിവെന്റഡ് ഫ്രം എൻ്ററിങ് കോൺഷ്യസ് അവയർനെസ് അതായത് നമ്മുടെ കോൺഷ്യസ് മൈൻഡിലോട്ട് വരുത്താതെ അതിനെ പ്രിവെൻറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ കോൺഷ്യസ് മൈൻഡിൽ നിന്നും പ്രിവെൻറ്റ് ചെയ്യുന്ന ആ ഒരു അവസ്ഥനെയാണ് അല്ലെങ്കിൽ ആ അത്തരം ടൈപ്പിനെയാണ് ഈ ഒരു റിപ്രഷൻ എന്നൊരു ഡിഫൻസ് മെക്കാനിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ചിലപ്പോൾ എക്സാമിന് ചോദിക്കുക ചിലപ്പോൾ ഒരു ഹുഡിൽ എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അവൾ അത് മറക്കാനായിട്ട് ആ കുട്ടി യൂസ് ചെയ്യുന്ന ഡിഫൻസ് മെക്കാനിസം എന്താണെന്ന് ചോദിക്കുക എന്നുണ്ടെങ്കിൽ അതിൻ്റെ ആൻസർ എന്താ റിപ്രഷൻ എന്നുള്ളൊരു ഡിഫെൻസ് മെക്കാനിസമാണ് അപ്പോൾ അതാണ് ഫസ്റ്റ് ഡിഫൻസ് മെക്കാനിസം ആയിട്ടുള്ള ഡിപ്രഷൻ ഇനി ഇതിനോട് സിമിലർ ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മളുടെ കൂടുതലായിട്ട് കൺഫ്യൂസിങ് ആക് ആക്കിപ്പിക്കുന്ന വേറൊരു ഡിഫെൻസ് മെക്കാനിസമാണ് റിഗ്രഷൻ ഓക്കെ അപ്പം റിപ്രഷൻ നമ്മൾ എന്താണെന്നുള്ളത് പഠിച്ച് റിപ്രഷൻ എന്ന് പറയുമ്പോൾ ആ ഒരു അടിച്ചമർത്തൽ എന്നുള്ളത് മാത്രം ആലോചിച്ചാൽ മതി അടുത്തത് റിഗ്രേഷൻ എന്നുള്ളൊരു ഡിഫൻസ് മെക്കാനിസം ആണ് അപ്പോൾ റിഗ്രഷൻ എന്ന് പറയുമ്പോൾ തന്നെ റിഗ്രഷൻ എന്ന് പറയുമ്പോൾ പുറകിലോട്ട് പോകുക എന്നുള്ളൊരു മീനിങ് ആണ് അവിടെ വരുന്നത് അതായത് ഗോ ബാക്ക് ഓക്കെ ഗോ ബാക്ക് എന്നുള്ള കാര്യം മാത്രം ആ ഒരു ടേം മാത്രം ആലോചിച്ചാൽ മതി അപ്പം റിഗ്രഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ പുറകിലോട്ട് പോകുക അതൊരു എക്സാമ്പിൾ ഒരു പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു കുട്ടിയോട് പാരൻസിന് ഭയങ്കര കെയറിംഗ് ആണെന്ന് വിചാരിക്കുക അല്ലെങ്കിൽ അത്രയും കെയർ കൊടുത്തിട്ടാണ് ആ കുട്ടിയെ വളർത്തിയെന്ന് വിചാരിക്കുക അപ്പം കുറച്ചൊരു രണ്ട് മൂന്ന് വർഷം കഴിഞ്ഞപ്പം അവർക്ക് മറ്റൊരു കുട്ടി ജനിക്കുകയാണ് അപ്പം കുട്ടി ജനിച്ചാൽ സ്വാഭാവികമായിട്ടും ഒരുപാട് കെയർ ആ കുട്ടിയും കൂടെ കൊടുക്കും അപ്പം അത് പറ്റാത്ത ഫസ്റ്റ് കുട്ടി എന്ത് ചെയ്യും ചെറിയ കുട്ടികളെന്നെ പോലെ ചിലപ്പോൾ ആ കുട്ടിക്ക് ഏഴ് ഏഴ് എട്ട് ഒൻപത് പത്ത് വയസ്സായെന്ന് വിചാരിക്കുക പക്ഷെ എന്നിരുന്നാൽ പോലും ആ ഒരു കെയർ കിട്ടാനായിട്ട് ആ കുട്ടി പഴയ അതായത് എങ്ങനെയാണോ പണ്ട് ഉണ്ടായിരുന്നത് അതുപോലെ ചെറിയ കുട്ടികളുടെ സ്വഭാവം കാണിക്കുന്ന ആ ഒരു രീതിയിലോട്ട് പോകുന്നുള്ളതാണ് അപ്പോൾ അതിനെയാണ് റിഗ്രഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആ ഒരു കെയർ കിട്ടാനായിട്ട് കുട്ടി എന്ത് ചെയ്യുക ഇപ്പം കെയർ കിട്ടാതിരിക്കുമ്പോൾ അവിടെ ഒരു ആണ് അല്ലേ അതായത് ആ കുട്ടിക്ക് ഒരു ഭയങ്കര ആൻസൈറ്റി ആ കുട്ടിക്കുണ്ടെന്ന് വിചാരിക്കുക അപ്പോൾ അതിൽ നിന്നും മോണാവാൻ ആവാനായിട്ട് ആ കുട്ടി ചെയ്യുന്ന ഒരു ഡിഫൻസ് മെക്കാനിസമാണ് പുറകിലോട്ട് പോകാന്നുള്ളത് അപ്പോൾ അതാണ് റിഗ്രഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ

ബാക്കിലോട്ട് പോകുന്നതിനെയാണ് റിഗ്രഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അത് ചിലപ്പോൾ കോൺഷ്യസ്ലി ആ കുട്ടി അങ്ങനെ പെരുമാറുന്നതാവാം അല്ലെങ്കിൽ അൺകോൺഷ്യസ്ലി ആ കുട്ടി അങ്ങനെ പെരുമാറുന്നതാവാം എന്നുള്ളതാണ് അപ്പോൾ അതാണ് റിഗ്രഷൻ എന്നുള്ളൊരു ഡിഫൻസ് മെക്കാനിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ ഒരു റിപ്രഷൻ റിഗ്രഷൻ ആ രണ്ട് വാക്കുകളും എപ്പോഴും മാറിപ്പോകുന്ന രണ്ട് കാര്യങ്ങളാണ് അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ പഠിക്കുന്ന സമയത്ത് നമുക്കത് മാറിപ്പോവാതെ പഠിക്കാൻ പറ്റുന്നുള്ളതാണ് എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു രണ്ട് ഡിഫൻസ് മെക്കാനിസം നമ്മൾ പഠിച്ചു അടുത്ത ഡിഫൻസ് മെക്കാനിസമാണ് ഡിനയൽ ഓക്കേ ഇപ്പൊ ഡിനയൽ എന്ന് പറയുമ്പോൾ നിഷേധിക്കുക എന്നുള്ളൊരു മീനിങ് ആണ് വരുന്നത് ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ സ്മോക്കിംഗ് ചെയ്യുന്ന ആൾക്കാരുണ്ട് അതുപോലെ ആൽക്കഹോൾ അഡിക്റ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ട് അപ്പൊ അവർക്ക് സ്മോക്കിംഗ് കോസസ് ക്യാൻസർ എന്നുള്ള കാര്യം അവർക്ക് അറിയാം അതുപോലെ ആൽക്കഹോൾ അഡിക്റ്റ് ആയിട്ടുള്ള ആൾക്കാർക്കും അതിന്റെ കോൺസിക്വൻസസ് എന്താന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് അവർക്ക് അറിയാം പക്ഷെ എന്നിരുന്നാൽ പോലും അത്തരം കോൺസിക്വൻസിനെയൊക്കെ അവർ അവോയ്ഡ് ചെയ്ത് അല്ലെങ്കിൽ അതിനെ ഇഗ്നോർ ചെയ്ത് അവർ അവരുടെ കാര്യങ്ങൾ തന്നെ ചെയ്ത് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആവുന്ന ആ ഒരു രീതിയാണ് ഡിനയിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പം അത്തരം കോൺസിക്വൻസിനെ അവർക്ക് അവരത് കേൾക്കുന്ന സമയത്ത് അവർ ഭയങ്കര ആവും അവർക്ക് ഭയങ്കര ഫിയർ ഉണ്ടാവും അപ്പം അത്തരം കാര്യങ്ങൾ അവർ അവരുടെ മൈൻഡിലോട്ട് വരും അപ്പം അങ്ങനെ ആയാൽ ഒരിക്കലും എന്ത് ചെയ്യുക ആ ഒരു സിറ്റുവേഷനിൽ അവർക്ക് ഭയങ്കര ആൻഷ്യസ് ആവാന്ന് പറയുമ്പോൾ അത് ഭയങ്കര ഡിസ്റ്റർബിങ് ആയിട്ടുള്ളൊരു കാര്യമാണല്ലേ അപ്പം അതിൽ നിന്നും രക്ഷപ്പെടാനായിട്ട് അത്തരം കോൺസിക്വൻസിനെ അവോയ്ഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇഗ്നോർ ചെയ്യുന്ന ആ ഒരു രീതിയാണ് ഡിനേലും ഉണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ ഡിനേൽ ഈസ് എ ടൈപ്പ് ഓഫ് ഡിഫൻസ് മെക്കാനിസം ദാറ്റ് ഇൻവോൾസ് ഇഗ്നോറിംഗ് ദ റിയാലിറ്റി ഓഫ് എ സിറ്റുവേഷൻ ടു അവോയ്ഡ് ആൻസൈറ്റി ഓക്കെ അടുത്ത ടൈപ്പ് ഓഫ് ഡിഫൻസ് മെക്കാനിസം ആണ് പ്രൊജക്ഷൻ എന്നുള്ളത് അപ്പൊ ഇനി പറയുന്ന ഒരു രണ്ട് മൂന്ന് ഡിഫൻസ് മെക്കാനിസം ദാറ്റ് ഈസ് പ്രൊജക്ഷൻ ഡിസ്പ്ലേസ്മെന്റ് റാഷനലൈസേഷൻ അപ്പോൾ ഈ ഒരു മൂന്ന് ഡിഫൻസ് മെക്കാനിസം ചെറിയൊരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ ചിലപ്പോൾ നമുക്ക് വായിക്കുന്ന സമയത്ത് അത് ഏകദേശം എല്ലാം സെയിം ആണല്ലോ എന്ന് തോന്നും പക്ഷെ എക്സാമ്പിൾ കേൾക്കുന്ന സമയത്ത് മാത്രമേ അതിന്റെ എക്സാക്ട് ഡിഫറൻസ് എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് അപ്പോൾ എക്സാമ്പിൾ ചോദിക്കുമ്പോഴും ചിലപ്പോൾ പ്രൊജക്ഷന്റെ എക്സാമ്പിൾ ചോദിച്ചിട്ട് ചിലപ്പോൾ ഓപ്ഷൻസ് ആയിട്ട് പ്രൊജക്ഷൻ ഡിസ്പ്ലേസ്മെന്റ് റാഷണലൈസേഷൻ ഈ ഒരു മൂന്ന് കാര്യങ്ങളും തന്നാൽ കുട്ടികളെ എപ്പോഴും തെറ്റിക്കുന്ന ഒരു കാര്യമാണ് അപ്പം അതുകൊണ്ട് തന്നെ മനസ്സിലാക്കി പഠിക്കുക എന്നുള്ളതാണ് അപ്പൊ പ്രൊജക്ഷൻ എന്ന് പറയുമ്പോൾ പ്രൊജക്ഷൻ എന്ന് പറയുമ്പോൾ മറ്റുള്ളവരിലോട്ട് അത് ഏൽപ്പിക്കുക എന്നുള്ളൊരു മീനിങ് ആണ് അവിടെ വരുന്നത് ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഓഫീസില് ഒരു സ്റ്റാഫ് ഉണ്ട് അപ്പം ആ സ്റ്റാഫും ആ സ്റ്റാഫിന്റെ കൂടെ ചേർന്ന് ഒരു ഫ്രണ്ട് ആ സ്റ്റാഫിന്റെ ഒരു ഫ്രണ്ടും കൂടെ ആ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാണ് അപ്പം ആ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം അത് മാനേജറെടുത്ത് കൊടുക്കുന്ന സമയത്ത് ആ വർക്കിൽ എന്തോ ചെറിയൊരു പ്രശ്നം ഉണ്ടെന്ന് പറയണോ എൻ്റെ മാനേജർ എന്ത് ചെയ്യുന്നു അവർ ഭയങ്കരമായിട്ട് വഴക്ക് പറയുകയാണ് അപ്പം ആ ഒരു വഴക്ക് പറയുന്ന സമയത്ത് എന്ന് പറയുമ്പോൾ അവർ സ്വയം സാറ്റിസ്ഫൈഡ് ആവാനായിട്ട് അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ നിന്നും രക്ഷപ്പെടാനായിട്ട് അവർ സ്വയം വിചാരിക്കുകയാണ് ഇത് എൻ്റെ തെറ്റ് മാത്രമല്ല എൻ്റെ ഫ്രണ്ട് ചിലപ്പോൾ ആ ഒരു ഫ്രണ്ട് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ടാവും പക്ഷെ സ്വയം രക്ഷപ്പെടാനായിട്ട് അവർ വിചാരിക്കുകയാണ് എൻ്റെ ഫ്രണ്ട് ഇങ്ങനെ ചെയ്തതുകൊണ്ടാണ് എനിക്ക് വഴക്ക് കേൾക്കേണ്ടി വന്നതെന്ന് ആലോചിച്ച് സ്വയം സാറ്റിസ്ഫൈഡ് ആവുന്ന ആ ഒരു രീതിയിലാണ് പ്രൊജക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രൊജക്ഷൻ ഈസ് എ ഡിഫൻസ് മെക്കാനിസം ദാറ്റ് ഇൻവോൾവ്സ് ടേക്കിംഗ് അവർ ഓൾ ആൻഡ് അക്സെപ്റ്റബിൾ ക്വാളിറ്റീസ് ഓർ ഫീലിംഗ്സ് ആൻഡ് അസ്ക്രൈബിങ് ഡം ടു അതർ പീപ്പിൾ ഓക്കെ ഇപ്പൊ നമ്മുടെ പ്രശ്നങ്ങൾ നമ്മൾ മറ്റുള്ളവരിലോട്ട് അല്ലെങ്കിൽ അവർ കാരണമാണ് ഇങ്ങനെ ഉണ്ടായത് എന്നുള്ളൊരു രീതിയാണ് പ്രൊജക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആട്രിബ്യൂട്ടി വൺസ് ഓൾ അൺ അക്സെപ്റ്റബിൾ ഫീലിംഗ് അതേഴ്സ് ഓക്കെ കാര്യം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു പ്രൊജക്ഷൻ എന്ന് പറയുമ്പോൾ ഈ ഒരു എക്സാമ്പിൾ മാത്രം ആലോചിച്ചാൽ മതി നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആളിനെ നമ്മൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവര് കാരണമാണ് എനിക്ക് ഇങ്ങനെ ഉണ്ടായതെന്ന് ചിന്തിക്കുന്ന ആ ഒരു രീതിയെയാണ് അല്ലെങ്കിൽ ആ ഒരു ടൈപ്പ് ഓഫ് ഡിഫൻസ് മെക്കാനിസം ആണ് പ്രൊജക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ അടുത്ത ഒരു ഡിഫൻസ് മെക്കാനിസം ആണ് ഡിസ്പ്ലേസ്മെന്റ് ഓക്കെ അപ്പൊ ഇതും ഏകദേശം പ്രൊജക്ഷൻ പോലെ തന്നെയാണ് പക്ഷെ ഇവിടെ വരുന്ന ഒരു ഡിഫറൻസ് എന്താന്ന് വെച്ചാൽ നമ്മൾ പ്രൊജെക്ഷൻ്റെ കാര്യത്തിൽ പറഞ്ഞു നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാളിനെയാണ് നമ്മൾ പറയുന്നത് എന്നുള്ളത് അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുമ്പോ അദ്ദേഹം തന്നെ ചെലപ്പോ അവിടെ ഒരു കാര്യം പറയുന്നില്ല ആ ഫ്രണ്ടിനെ ഒന്നും പറയുന്നില്ല അപ്പൊ വീട്ടിലോട്ട് വന്നിട്ട് ആ ഓഫീസിലെ ദേഷ്യം മൊത്തം ചിലപ്പോ ഒരു വൈഫിൻ്റെ അടുത്തായിരിക്കും ചിലപ്പോൾ അത് മൊത്തം തീർക്കുക അല്ലെങ്കിൽ അവരുടെ മക്കളോടായിരിക്കും തീർക്കുക അപ്പോൾ അത്തരം കാര്യത്തിനാണ് ഡിസ്പ്ലേസ്മെൻറ്റുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഒരു പഴഞ്ചൊല്ല് കേട്ടിട്ടുണ്ടാവും അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോടോ എന്നുള്ളത് അപ്പോൾ അതിന് ഒരു മീനിങ് വരുന്ന ഒരു ഡിഫെൻസ് മെക്കാനിസമാണ് ഡിസ്പ്ലേസ്മെൻറ്റ് ഓക്കെ ഡിസ്പ്ലേസ്മെന്റ് അപ്പം ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുമ്പോൾ തന്നെ ഈ ഒരു പഴഞ്ചൊല്ലോർത്താൽ മതി അതായത് നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ട് പ്രശ്നങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് നമ്മൾ സേഫായിട്ട് തോന്നുന്ന ആരിലോടെങ്കിലും അതിനേൽപ്പിക്കുന്ന ആ ഒരു രീതിയാണ് ഡിസ്പ്ലേസ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ദാറ്റ് ഈസ് റീഡറക്റ്റിന്റെ ഇമോഷൻസ് ഫ്രം എ ഡെയിറസ് സബ്ജക്ട് എ സേഫർ വൺ അതായത് ഇവിടെ ഡെയിഞ്ചറസ് സബ്ജക്റ്റ് ഉദ്ദേശിക്കുന്നത് ഇപ്പൊ അവരത് മാനേജറിനോട് തന്നെ കാണിക്കാനുള്ള ധൈര്യം അവർക്ക് ഉണ്ടാവില്ല ചിലപ്പോൾ അത്രയും ദേഷ്യം ഉണ്ടാവും പക്ഷെ മാനേജറിനോട് കാണിക്കാനുള്ള ഒരു ധൈര്യം ഉണ്ടാവില്ല അല്ലെ അപ്പൊ അതുകൊണ്ട് തന്നെ സേഫർ വൺ അപ്പൊ അവർക്ക് അവരുടെ അത് കാണിക്കാം അല്ലെങ്കിൽ അവർക്ക് വീട്ടിൽ വന്ന് അവരുടെ കുട്ടികളോട് കാണിക്കാം അപ്പൊ ആ ഒരു രീതിയാണ് ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് ആ ഒരു ദേഷ്യം അവർക്ക് തീർക്കേണ്ട സാധനം അല്ലെങ്കിൽ ആ ഒരു തീർക്കേണ്ട വ്യക്തി എന്ന് പറയുന്നത് അവരോട് തീർക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അത് മറ്റൊരാളിലോട്ട് തീർക്കുന്നതിനെയാണ് ഡിസ്പ്ലേസ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡിസ്പ്ലേസ്മെന്റ് ഈസ് എ സൈക്കോളജിക്കൽ ഡിഫൻസ് മെക്കാനിസം ഇൻ വിച്ച് എ പേഴ്സൺ റീഡിറക്ട്സ് എ നെഗറ്റീവ് ഇമോഷൻസ് ഫ്രം ഇറ്റ്സ് ഒറിജിനൽ സോഴ്സ് ടു ലെസ് ടു ലെസ് ത്രെട്ടനിങ് റെസിപ്പിയന്റ് ഓക്കെ ലെസ് ത്രിങ് എന്ന് പറയുമ്പോൾ അവിടെ സേഫ് ആവുക സേഫായി തോന്നുന്ന ആളിലോട്ട് അത്തരം ദേഷ്യം കാണിക്കുന്നതിനെയാണ് പ്രൊജക്ഷൻ സോറി ഡിസ്പ്ലേസ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു പ്രൊജക്ഷനും ഡിസ്പ്ലേസ്മെന്റും അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതെ തന്നെ പഠിക്കുക എന്നുള്ളതാണ് അടുത്ത ടൈപ്പ് ഓഫ് ഡിഫൻസ് മെക്കാനിസം ആണ് റാഷണലൈസേഷൻ ഓക്കെ റാഷണലൈസേഷൻ അപ്പൊ റാഷണലൈസേഷൻ എന്ന് പറയുമ്പോൾ യുക്തീകരണം എന്നാണ് അതായത് നമ്മൾ ലോജിക്കലി അല്ലെങ്കിൽ റാഷണലി തിങ്ക് ചെയ്തുകൊണ്ട് അത് നമ്മളുടെ അല്ല അത് മറ്റൊരു ഫോൾട്ട് കാരണമാണ് എനിക്ക് ഇങ്ങനെ സംഭവിച്ചതെന്ന് കുട്ടി സ്വയം പറയുന്ന ആ ഒരു തന്ത്രത്തെയാണ് റാഷണലൈസേഷൻ എന്നുള്ളൊരു ഡിഫൻസ് മെക്കാനിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ ഈ ഒരു റാഷണലൈസേഷൻ രണ്ട് ടൈപ്പ് വരുന്നുണ്ട് അപ്പം അതിന് മുമ്പ് തന്നെ ഒരു എക്സാമ്പിൾ പറയാം അപ്പൊ റാഷണലൈസേഷൻ എന്ന് പറയുമ്പോൾ ഈ ഒരു പിക്ചർ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഐ ഫെയിൽ ബിക്കോസ് മൈ ടീച്ചർ ഹെയിൻസ് ബി അത് സാധാരണ നമ്മൾ എല്ലാവരും ചെയ്യുന്നൊരു കാര്യമാണ് ഇപ്പോൾ നെറ്റ് എക്സാമിൻ്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ ചിലപ്പോൾ എക്സാമുകൾ നമ്മൾ ഫെയിലായി എന്ന് വെച്ചാൽ ആ എക്സാം ഭയങ്കര ടഫ് ആയതുകൊണ്ടാണ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് ഭയങ്കര ടഫ് ആയതുകൊണ്ടാണെന്ന് നമ്മളൊരു ഫോൾട്ടിക് റീസൺ ആണ് അവിടെ പറയുക അല്ലാതെ ആക്ച്വലി നമ്മൾ പഠിക്കാത്തത് കൊണ്ടാണ് കാരണം അവിടെ സക്സസ് ആയിട്ടുള്ള അല്ലെങ്കിൽ അതിൽ നിന്നും ജയിച്ച ഒരുപാട് പേര് അവിടെ ഉണ്ട് അല്ലാതെ എല്ലാവരും ഫെയിലായതന്നെ അല്ലേ അപ്പം നമ്മൾ ഫെയിലായി എന്ന് പറയുമ്പോൾ അത് എക്സാം ടഫ് ആയതുകൊണ്ടാണെന്ന് ഫാൾട്ടി റീസൺ പറഞ്ഞ് അതിൽ നിന്നും രക്ഷപ്പെടുന്നതിനെയാണ് റാഷണലൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ കുട്ടി പറയുന്നത് ഐ ഫെയിൽ ബിക്കോസ് മൈ ടീച്ചർ ഹെയ്റ്റ്സ് മീ അതായത് ഞാൻ ഫെയിലായത് എൻ്റെ ടീച്ചർക്ക് തന്നെ ഇഷ്ടമല്ല അപ്പം അതുകൊണ്ടാണ് ഞാൻ ഫെയിൽ ആയതെന്ന് ഫാൾട്ടി റീസൺ പറയുന്ന അത്തരം ഒരു ഡിഫൻസ് മെക്കാനിസത്തിന് പറയുന്ന പേരാണ് റാഷണലൈസേഷൻ റാഷണലൈസേഷൻ ഈസ് എ ഡിഫൻസ് മെക്കാനിസം ഇൻ വിച്ച് ദ പീപ്പിൾ ജസ്റ്റിഫൈ ഡിഫിക്കൾട്ട് ഓർ അൺആക്സെപ്റ്റബിൾ ഫീലിംഗ് വിത്ത് സീമിംഗ്ലി ലോജിക്കൽ റീസൺസ് ആൻഡ് എക്സ്പ്ലനേഷൻ ഇപ്പോൾ ജസ്റ്റിഫൈ ചെയ്യാണ് ഇപ്പം നമ്മൾ ഫെയിലായി എന്ന് വെച്ചാൽ അതിന് ജസ്റ്റിഫൈ ചെയ്യാണ് ലോജിക്കലി എന്തെങ്കിലും ലോജിക്കലി ഏതെങ്കിലും റീസൺ അല്ലെങ്കിൽ എക്സ്പ്ലനേഷൻ കൊണ്ട് ജസ്റ്റിഫൈ ചെയ്യുന്ന രീതിയാണ് റാഷണലൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ ഒരു കാര്യം ആലോചിച്ചാൽ മതി എക്സാമിന് ആവുന്ന സമയത്ത് അത് എൻ്റെ പ്രശ്നമല്ല ടീച്ചറുടെ പ്രശ്നമാണ് അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻസ് ഇട്ട ആളുടെ പ്രശ്നമാണെന്ന് ഫാൾട്ടി റീസൺ പറഞ്ഞ് ജസ്റ്റിഫൈ ചെയ്യുന്ന രീതിയാണ് റാഷണലൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ ഒരു റാഷണലൈസേഷൻ തന്നെ രണ്ട് ടൈപ്സ് ഉണ്ട് അപ്പം അതും കൂടെ ഓർത്തുവെക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് വൺ സോ ഗ്രീബ് റാഷ്ലൈസേഷൻ ഓക്കെ സോ ഗ്രീബ് റാഷ്ലൈസേഷൻ ആൻഡ് സെക്കൻഡ് വൺ ഈസ് സ്വീറ്റ് ലെമൺ റാഷ്ലൈസേഷൻ അത് ഭയങ്കര രസകരമായിട്ട് പഠിക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ സോർഗ്രീബ് റാഷ്ലൈസേഷൻ എന്ന് പറയുമ്പോൾ ഈ ഒരു പിക്ചറിലുള്ള കാര്യം മാത്രം ആലോചിച്ചാൽ മതി നമുക്ക് അറിയുന്ന കഥയാണ് കുറുക്കൻ മുന്തിന്തിന്തിന്തിന്തിന്തിരി തേടി പോയി പിന്നെ അത് എത്താതിരുന്നപ്പോൾ ലാസ്റ്റ് പറയുന്ന ഒരു ഡയലോഗ് അല്ലേ കിട്ടാത്ത മുന്തിരി കുളിക്കും എന്നുള്ളത് അപ്പൊ ആ ഒരു കഥ മാത്രം ഇവിടെ ആലോചിച്ചാൽ മതി റാഷണലൈസേഷനിൽ കാരണം അത് തന്നെ നമ്മൾ രണ്ട് ടൈപ്പ് ഉണ്ട് എന്ന് പറഞ്ഞു അതിൽ ഫസ്റ്റ് വൺ ആണ് സോർഗ്രീപ്പ് റാഷലൈസേഷൻ എന്ന് പറയുന്നത് അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാമെന്നുണ്ടെങ്കിൽ ഒരു വ്യക്തിക്ക് അത്രയും ആഗ്രഹമാണ് ഒരു പോലീസ് ആവാന്നുള്ളത് അപ്പൊ പോലീസിന് വേണ്ടി അത് ആവാനായിട്ട് ട്രൈ ചെയ്തു എക്സാം എഴുതി കിട്ടിയില്ല പിന്നെ അത് കിട്ടിയതിന് ശേഷം പിന്നെ ഫിസിക്കൽ ടെസ്റ്റ് പോയി അപ്പൊ കിട്ടിയില്ല എന്ന് വിചാരിക്കാം അപ്പം അങ്ങനെ കിട്ടാതിരുന്നപ്പോൾ അവർ ഒരുപാട് ട്രൈ ചെയ്തിട്ട് അത് കിട്ടാതിരുന്നപ്പോൾ ഭയങ്കര ഡിസാറ്റിസ്ഫൈഡ് ആവുന്നു അപ്പം ആ ഒരു ഫീലിങ്സിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് അവർ സ്വയം പറയുകയാണ് പോലീസ് അല്ലെങ്കിലും അത്ര നല്ല ജോലിയൊന്നുമല്ല കാരണം അതിൽ ജോയിൻ ചെയ്താലും ഭയങ്കര സ്ട്രഗിൾസ് അനുഭവിക്കേണ്ടി വരുന്ന അവർ സ്വയമേ പറഞ്ഞ് ആ ഒരു രീതിയിൽ നിന്ന് മൂവ് ഓൺ ആവുന്ന ആ ഒരു സിറ്റുവേഷനെയാണ് അല്ലെങ്കിൽ അത്തരം ഒരു ഡിഫൻസ് മെക്കാനിസത്തെയാണ് സോ ഗ്രേപ്പ് റാഷണലൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ ദീസ് ടൈപ്പ് ഓഫ് റാഷണലൈസേഷൻ ഓക്കേസ് വെൻ സം വൺ വെലെറ്റിൽസ് ഔ ഡിസ്മിസ് എ സംതിങ് ദ വാണ്ടഡ് ബട്ട് ഗുഡ് അറ്റൈൻ അറ്റെൻ അതായത് അവർക്കത് വേണം പക്ഷെ അറ്റൈൻ ചെയ്യാൻ പറ്റാതിരിക്കുമ്പോൾ അവർ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞ് അതിൽ നിന്നും ഓൺ ആവുന്ന ഒരു സോർ സോർഗ്രേബ് റാഷലൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പം എന്ന് പറയുമ്പോൾ തന്നെ അതൊരു സോർഗ്രേബ് റാഷനലൈസേഷൻ എന്ന് പറയുമ്പോൾ ഈ ഒരു കഥ മാത്രം ആലോചിച്ചാൽ മതി ഒരു നമുക്ക് എക്സാമിന് ചോദിക്കുന്ന സമയത്ത് നമുക്ക് അതിന് ഈസി ആയിട്ട് ചൂസ് ചെയ്യാനായിട്ട് പറ്റുന്നുള്ളതാണ് അടുത്ത ടൈപ്പ് ഓഫ് ആണ് സ്വീറ്റ് ലെമൺ റാഷനലൈസേഷൻ അപ്പൊ ഇത് അതിന് നേരെ തിരിച്ചാണ് ഇപ്പൊ സ്വീറ്റ് ലെമൺ റാഷനൈസേഷൻ എന്ന് പറയുമ്പോൾ ഇപ്പൊ ഇവർക്ക് പോലീസ് ജോലി കിട്ടിയില്ല അപ്പൊ അതിന് പകരം ഒരു ടീച്ചിങ് പ്രൊഫഷനിലോട്ട് അവര് കയറുകയാണെന്ന് വിചാരിക്കുക അപ്പം ഇവർ പറയുകയാണ് ആ ഒരു പോലീസ് ജോലി കിട്ടാത്തതിൽ ഇവർക്ക് സങ്കടമുണ്ട് പക്ഷെ ആ ഒരു അതിൽ നിന്ന് മാറാനായിട്ട് ഇവർ പറയുകയാണ് ടീച്ചിങ് നല്ല ജോലിയാണ് ടീച്ചിങ്ങിൽ എനിക്ക് ഇത്രയും സാലറി കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ അത് പോലീസിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇത്രയും ബെറ്റർ ആണ് നമുക്ക് അത്രയും സ്ട്രഗിൾസ് ഇവിടെ ഇല്ല എന്ന് സ്വയമേ പറഞ്ഞ് ആ ഒരു സാറ്റിസ്ഫൈഡ് ആവുന്ന ഒരു രീതിയിലാണ് സ്വീറ്റ് ലെമൺ റാഷണലൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്

അടുത്ത ടൈപ്പ് ആണ് സബ്ലിമേഷൻ ഓക്കെ സബ്ലിമേഷൻ എന്നുള്ളൊരു ഡിഫൻസ് മെക്കാനിസം അപ്പം സബ്ലിമേഷൻ്റെ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യം ചിലപ്പോൾ നല്ലതല്ലായിരിക്കും പക്ഷെ അതിനൊരു സോഷ്യലി ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു രീതിയിൽ ചെയ്യുന്നൊരു രീതി ആ ഒരു മെക്കാനിസത്തെയാണ് ഡിഫ് സബ്ലിമേഷൻ എന്നുള്ളൊരു ഡിഫൻസ് മെക്കാനിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരാളോട് നല്ല ദേഷ്യമാണെന്ന് വിചാരിക്കുക പക്ഷെ അയാളെ പോയി തല്ല് അല്ലെങ്കിൽ അയാളോട് വഴക്കടിക്കുക അങ്ങനെയുള്ളത് സോഷ്യലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള കാര്യമല്ല അത് നമുക്കറിയാം അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനെ ചെയ്യുന്നതിന് പകരം ആ ദേഷ്യം മറ്റൊരു രീതിയിൽ തീർക്കുക ചിലപ്പോൾ അവർ സോഷ്യലി ആയിട്ടുള്ള ഒരു ബോക്സിംഗിൽ ചെയ്യുകയാണെന്ന് വിചാരിക്കുക അപ്പം ഈ ദേഷ്യം മൊത്തം ബോക്സിംഗിൽ ചേർന്ന് അവിടെ ചെയ്യുന്ന സമയത്ത് അവർ സാറ്റിസ്ഫൈഡും ആവും അതുപോലെ ഇതൊരു സോഷ്യലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലേ അപ്പോൾ ആ ഒരു രീതിയാണ് സബ്ലിമേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ വേറൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു എക്സാമ്പിൾ എക്സാമ്പിളാണ് ഇപ്പോൾ കുട്ടികളില്ലാത്തൊരു പാരൻസ് ആണെന്ന് വിചാരിക്കുക ഇപ്പോൾ കുട്ടികളില്ലാത്ത ഒരു കപ്പിളാണ് അപ്പോൾ അവർക്ക് ആ ഒരു സങ്കടം തീർക്കാനായിട്ട് അവർ ഓഫറേജിൽ പോയിട്ട് അവർക്ക് ഫുഡ് കൊടുക്കുന്ന ഒരു രീതി അപ്പം ആ ഒരു കാര്യത്തെയും സബ്ലിമേഷൻ ഇതൊരു എക്സാമ്പിൾ ആയിട്ട് പറയാമെന്നുള്ളതാണ് അപ്പോൾ അത്തരം കാര്യങ്ങളാണ് വരുന്നത് ചാനലിക് അൺഅക്സെപ്റ്റബിൾ ഇമ്പൾസസ് ഇൻറ്റു സോഷ്യലി അക്സെപ്റ്റബിൾ ആക്ടിവിറ്റീസ് ഓക്കെ ഇപ്പം നമ്മൾ നമ്മൾ സാധാരണ ഒരു രീതിയിൽ ചിന്തിച്ച് ചെയ്യുന്നത് ചിലപ്പോൾ തെറ്റായിരിക്കും അപ്പോൾ അത്തരം കാര്യത്തെ സോഷ്യലി അക്സെപ്റ്റബിൾ ആയിട്ടുള്ള രീതിയിലോട്ട് മാറ്റുന്നതിനെയാണ് സബ്ലിമേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അടുത്ത കാര്യമാണ് ഐഡന്റിഫിക്കേഷൻ ഓക്കെ അപ്പോൾ ഐഡന്റിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ അത് ഈസിയാണ് ഐഡന്റിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമ്മള് ഭയങ്കര പേടിക്കുന്ന ഒരാളായിരിക്കും അല്ലെങ്കിൽ അത്ര ധൈര്യം ഇല്ലാത്ത ഒരാളായിരിക്കും അല്ലെങ്കിൽ ഭയങ്കര കോൺഫിഡൻസ് കുറവുള്ള ഒരാളായിരിക്കും അപ്പൊ അത്രയും കാര്യങ്ങൾ നമ്മുടെ മൈൻഡിന് നല്ലപോലെ അലട്ടുണ്ടെന്ന് വിചാരിക്ക അപ്പം അങ്ങനെയുള്ള ഒരാൾ മറ്റൊരാളുടെ റോൾ എടുത്ത് അയാൾ ചെയ്യുന്നത് പോലെ ചിലപ്പോൾ അത് നല്ല കോൺഫിഡൻസ് ഉള്ള ഒരാളായിരിക്കും അല്ലെങ്കിൽ ഒരു ചിലപ്പോൾ ഒരു ഹീറോ ആയിരിക്കും ചിലപ്പോൾ ഒരു ഒരു ഫിലിം കണ്ട് അതിലൊരു ഹീറോനെ നല്ല രീതിയിൽ ഇഷ്ടമാവണമെന്ന് വിചാരിക്കുക അപ്പം ആ ഒരു ഹീറോ ചെയ്യുന്നത് പോലെ നമ്മളും അവരെ ഇമിറ്റേറ്റ് ചെയ്ത് നമ്മുടെ സ്വയം പ്രശ്നങ്ങൾ എന്താണെന്നുള്ളത് മറക്കുന്ന ആ ഒരു രീതിയാണ് ഐഡന്റിഫിക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം നമ്മൾ ഫിലിംസ് കാണുന്ന സമയത്ത് അതിൽ ഒരുപാട് ഹീറോസ് ഉണ്ട് അപ്പോൾ അവരുടെ എന്തെങ്കിലും പ്രവൃത്തി നമുക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ട് നമ്മുടെ പ്രശ്നം എന്താണോ അതിന് മറക്കുന്ന ഒരു രീതിയാണ് ഐഡന്റിഫിക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അഡോപ്റ്റിംഗ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സംവൺ എൽസ് ടു ഡീൽ വിത്ത് ആൻസൈറ്റി ഓക്കെ നമ്മുടെ ആൻസൈറ്റി ഒന്ന് ഡീൽ ചെയ്യാനായിട്ട് നമ്മൾ മറ്റുള്ളവരെ പോലെ പെരുമാറുന്ന ഒരു രീതിയാണ് ഐഡന്റിഫിക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ചിലപ്പോൾ ഒരു കുട്ടി എന്തായിരിക്കും ഒരു ടീച്ചറിനെ പോലെ ബിഹേവ് ചെയ്യായിരിക്കും ഒരു എക്സാമ്പിൾസ് ഒക്കെ ഐഡന്റിഫിക്കേഷനിൽ വരുന്നതാണ് ഓക്കെ അടുത്തൊരു ഡിഫൻസ് മെക്കാനിസം ആണ് കോമ്പൻസേഷൻ ഓക്കെ കോമ്പൻസേഷൻ ഡിഫൻസ് മെക്കാനിസം അപ്പൊ ഈ ഒരു സ്ലൈഡിലുള്ള ഈ ഒരു പിക്ചർ മാത്രം ഓർത്താൽ മതി അതായത് ഒരു സ്പോർട്സിൽ പങ്കെടുക്കുന്ന ഒരു കുട്ടിനെയാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അല്ലെ അപ്പോൾ ഈ ഒരു കുട്ടി എന്ന് പറയുമ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണ് ചിലപ്പോ അക്കാഡമിക് ആക്ടിവിറ്റീസിൽ അല്ലെങ്കിൽ ക്ലാസ്സിൽ ആ കുട്ടി ഒട്ടും പഠിക്കാത്തൊരു കുട്ടിയായിരിക്കും അപ്പോൾ അതിനെ കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് ആ കുട്ടി എന്തായിരിക്കും സ്പോർട്സിൽ ഭയങ്കരമായിട്ട് ആ കുട്ടിയുടെ കഴിവ് തെളിയിക്കുന്ന ഒരു കുട്ടിയായിരിക്കും അപ്പം അത്തരം രീതിയിലാണ് കോമ്പൻസേഷൻ കൊണ്ട് അത്തരം ഡിഫൻസ് മെക്കാനിസത്തെയാണ് കോമ്പൻസേഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഒരു ഒരു ആക്ടിവിറ്റീസിൽ ഭയങ്കര ഡൗൺ ആയിട്ടുള്ളൊരു കുട്ടി മറ്റൊരു ആക്ടിവിറ്റിയിൽ അവരുടെ കഴിവ് പ്രകടിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് കോമ്പൻസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് മേക്കിംഗ് എ ഫോർ എ പേഴ്സൺഡ് വീക്ക്നസ് ബൈ എംഫസൈസിങ് ദ സ്ട്രെങ്ത്ത് ഇൻ അതർ ഏരിയാസ് ഓക്കെ അപ്പോൾ ഒരു സൈഡിൽ നമ്മൾ ഭയങ്കര വീക്കാണെന്നുണ്ടെങ്കിൽ അത് മറ്റൊരു രീതിയിൽ സ്ട്രെങ്ത്ത് കാണിക്കുന്ന ഒരു രീതിയിലാണ് കോമ്പൻസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആ ഒരു പേരിൽ തന്നെയുണ്ട് കോമ്പൻസേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു ആക്ടിവിറ്റിയിൽ ഭയങ്കര വീക്കാണെങ്കിൽ മറ്റൊരു ആക്ടിവിറ്റിയിൽ എന്ത് ചെയ്യുക അല്ലെങ്കിൽ മറ്റൊരു ഏരിയയിൽ എന്തു ചെയ്യുക നമ്മുടെ സ്ട്രെങ്ത്ത് കാണിക്കുന്ന രീതിയാണ് ഓക്കെ അപ്പൊ ഇത്രയും ടൈപ്സ് ഓഫ് ഡിഫൻസ് മെക്കാനിസം ആണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് അപ്പോൾ ഒത്തിരി ഡിഫൻസ് മെക്കാനിസം നമ്മൾ പറഞ്ഞു റിപ്രഷൻ പറഞ്ഞു റിഗ്രഷൻ പറഞ്ഞു ഡിനെയിൽ പറഞ്ഞു അതുപോലെ പ്രൊജക്ഷൻ ഡിസ്പ്ലേസ്മെന്റ് റാഷനൈസേഷൻ കോമ്പൻസേഷൻ ഐഡന്റിഫിക്കേഷൻ ഉള്ള ഡിഫൻസ് മെക്കാനിക്സൊക്കെ നമ്മൾ പറഞ്ഞു അപ്പൊ ഈ ഓരോ ഡിഫൻസ് മെക്കാനിസവും മനസ്സിലാക്കിയിട്ട് തന്നെ പഠിക്കുക എന്നുള്ളതാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ ഒരു ഏരിയയിൽ നിന്നും കഴിഞ്ഞ പ്രീവിയസ് ഇയറിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് നോക്കാം ഡിസംബർ ട്വന്റി ജൂൺ ടൂ തൗസൻഡ് ട്വന്റി വൺ ഷിഫ്റ്റ് വണ്ണിൽ ചോദിച്ചൊരു ക്വസ്റ്റാണ് വാട്ട് ടൈപ്പ് ഓഫ് ഡിഫൻസ് മെക്കാനിസം ഈസ് യൂസ്ഡ് ബൈ എ പേഴ്സൺ വെൻ ഹി ഗെറ്റ്സ് ആംഗ്രി അറ്റ് ഹിസ് ചൈൽഡ് ഓർ സപ്പോസ് ബിക്കോസ് ഹി ഹാഡ് എ ബാഡ് ഡേ അറ്റ് വർക്ക് ഓക്കെ ഞാൻ പറഞ്ഞ എക്സാമ്പിൾ എക്സാമ്പിളോട് യോജിക്കുന്ന അതേ ക്വസ്റ്റിനാണ് ഇവിടെ തന്നിട്ടുള്ളത് അപ്പം ഇത്തരം ക്വസ്റ്റൻസ് ആണ് നമുക്ക് എക്സ്പ്ല എക്സ്പെക്ട് ചെയ്യാൻ പറ്റാമെന്നുള്ളതാണ് കാരണം ഒരിക്കലും ആയിട്ട് ചോദ്യം ചോദിക്കില്ല എന്ന് പറഞ്ഞാൽ ഒരു സിറ്റുവേഷൻ തന്നിട്ട് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഇവിടെ ആ വ്യക്തി യൂസ് ചെയ്തിട്ടുള്ള ഡിഫൻസ് മെക്കാനിസം എന്താന്നുള്ളതായിരിക്കും ക്വസ്റ്റൻ ആയിട്ട് വരിക ഒന്നുകൂടെ പറയാം വാട്ട് ടൈപ്പ് ഓഫ് ഡിഫൻസ് മെക്കാനിസം ഈസ് യൂസ്ഡ് ബൈ എ പേഴ്സൺ വെൻ ഹി ഗെറ്റ്സ് ആൻഡ്രി അറ്റ് ഹീസ് ചൈൽഡ് ഓ സ്പോസ് ബിക്കോസ് ഹി ഹാഡ് എ ബാഡ് ഡേ അറ്റ് വർക്ക് എന്നുള്ളതാണ് അതായത് ചിലപ്പോൾ വർക്കിൽ ഒരു ബാഡ് ഡേ ആണെന്ന് വിചാരിക്കുക അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്ന് വെച്ചാൽ ആ പ്രശ്നം മൊത്തം വീട്ടിൽ വന്നുകൊണ്ട് കുട്ടിയോട് അല്ലെങ്കിൽ വൈഫിനോട് കാണിക്കുന്ന രീതി അല്ലെങ്കിൽ അത്തരം ഒരു ഡിഫെൻസ് മെക്കാനിസത്തിന് പറയുന്ന പേര് പേരെന്താന്നുള്ളതാണ് വി ഹാവ് ദ ഓപ്ഷൻസ് ഓപ്ഷൻ എ ഡിനെ ബി റിപ്രഷൻ സി പ്രൊജക്ഷൻ ഡി ഡിസ്പ്ലേസ്മെന്റ് ഇ റിഗ്രഷൻ അപ്പം ഇത്രയും കാര്യങ്ങൾ ഇത്രയും ഡിഫൻസ് മെക്കാനിസം നമുക്ക് തന്നിട്ടുണ്ട് നമ്മുടെ ക്യൂസ്റ്റിന് എന്താന്ന് വെച്ചാൽ തന്നിരിക്കുന്ന ഓപ്ഷനിൽ നിന്നും കറക്റ്റായിട്ടുള്ള ഓപ്ഷൻ ചൂസ് ചെയ്യാന്നുള്ളതാണ് വി ഹാവ് ദ ഓപ്ഷൻ വൺ എ ആൻഡ് ബി ഓൺലി ഓപ്ഷൻ ടു ബി ഓൺലി ഓപ്ഷൻ ത്രീ ഡി ഓൺലി ആൻഡ് ഓപ്ഷൻ ഫോർ ഇ ഓൺലി നമുക്ക് നമുക്കൊന്നുകൂടെ നോക്കാം ഇവിടെ ഡിനേൽ എന്ന് ഫസ്റ്റ് പറഞ്ഞിട്ടില്ലേ ഡിനേൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നിഷേധിക്കാം എന്നുള്ളതാണ് അപ്പോൾ അതൊരിക്കലും ഇവിടെ ആൻസർ ആയിട്ട് വരില്ല അടുത്തത് റിപ്രഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു റിപ്രഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡിലോട്ട് അതിനെ അടിച്ചമർത്താമെന്നുള്ള രീതിയാണ് അപ്പോൾ അതും വരില്ല അടുത്തത് പ്രൊജക്ഷൻ പറഞ്ഞു പ്രൊജക്ഷൻ ഞാൻ പറഞ്ഞു പ്രൊജക്ഷൻ എന്ന് പറയുമ്പോൾ ഒരിക്കലും കൺഫ്യൂസ്ഡ് ആവരുതെന്ന് പറഞ്ഞു പ്രൊജക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ വർക്ക് പ്ലേസിൽ തന്നെ അത് തീർക്കുക എന്നുള്ള കാര്യമാണ് ആ ഒരു എക്സാമ്പിൾ കേട്ടോ അതായത് ഞാൻ പറഞ്ഞൊരു എക്സാമ്പിൾ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വർക്ക് പ്ലേസിൽ തന്നെ അത് തീർക്കാന്നുള്ള കാര്യമാണ് അപ്പോൾ എന്ന് പറയുമ്പോൾ അവർ വീട്ടിലോട്ട് വന്ന് സേഫ് ആയിട്ടുള്ള ഒരു ഒരാളോട് തീർക്കുക എന്നുള്ളതാണ് അപ്പോൾ അതൊരിക്കലും അല്ല അടുത്തത് ഡിസ്പ്ലേസ്മെന്റ് ആണ് ഡിസ്പ്ലേസ്മെന്റ് ആണ് ഇവിടെ ആയിട്ട് ആൻസർ വരുന്നത് അടുത്തത് റിഗ്രഷൻ റിഗ്രഷൻ എന്ന് പറയുമ്പോൾ പുറകിലോട്ട് പോകുക എന്നുള്ളതാണ് ഇവിടെ നിങ്ങൾക്ക് ആകെ ഒരു കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉള്ളത് പ്രൊജക്ഷൻ ഡിസ്പ്ലേസ്മെന്റ് ഉള്ളതാണ് നമുക്ക് ഓപ്ഷൻ നോക്കാം സി ആൻഡ് ഡി എന്നുള്ളത് ഇവിടെ ഓപ്ഷനിലും ഇല്ല ഈസി ആയിട്ട് ഇവിടെ ആൻസർ ചെയ്യാം ചിലപ്പോൾ നമ്മളെ കൺഫ്യൂസ്ഡ് ആക്കാനായിട്ട് സി ആൻഡ് ഡി ഓൺലി എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ചിലരെങ്കിലും അത് ചൂസ് ഒരു ചാൻസ് ഉണ്ട് അപ്പം കറക്റ്റ് എക്സാമ്പിൾ നോക്കി പഠിക്കാന്നുള്ളതാണ് അപ്പം ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഡി ഓൺലി എന്നുള്ളതാണ് ദാറ്റ് ഈസ് ഓപ്ഷൻ ത്രീ ഓക്കെ അടുത്തത് ജൂൺ ടു തൗസൻഡ് നയൻറ്റീനിൽ ശേഷം ഒരു ക്വസ്റ്റിനാണ് ദിസ് ക്വസ്റ്റിനിസ് റിലേറ്റഡ് ടു അഡ്ജസ്റ്റ്മെന്റ് ഓക്കെ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ്ലി ഡിസ്ക്രൈബ് ദ പ്രോസസ്സ് ഓഫ് അഡ്ജസ്റ്റ്മെന്റ് അപ്പം അഡ്ജസ്റ്റ്മെന്റിനെ കുറിച്ച് പറയുന്നതാണ് ഡിഫൻസ് ആയിട്ട് ബന്ധമില്ല അഡ്ജസ്റ്റ്മെന്റ് എന്നുള്ളൊരു ഏരിയയിൽ നിന്നും ക്വസ്റ്റ്യൻ ചോദിച്ചതുകൊണ്ടാണ് ഈ ഒരു സെഷനിൽ ഇത് ഇൻക്ലൂഡ് ചെയ്തത് അഡ്ജസ്റ്റ്മെന്റ് ഈസ് എ ടു ഡയറക്ഷണൽ പ്രോസസ്സ് അപ്പൊ നമ്മുടെ ക്വസ്റ്റിൻ എന്താണെന്ന് വെച്ചാൽ കറക്റ്റ്ലി ഡിസ്ക്രൈബ് ദ പ്രോസസ് ഓഫ് അഡ്ജസ്റ്റ്മെന്റ് എന്നുള്ളതാണ് അതായത് അഡ്ജസ്റ്റ്മെന്റ് എന്നുള്ള ഒരു പ്രോസസ്സിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ്സ് താഴെ നിന്ന് ചൂസ് ചെയ്യുക എന്നുള്ളതാണ് എ അഡ്ജസ്റ്റ്മെന്റ് ഈസ് എ ടു ഡയറക്ഷണൽ പ്രോസസ് ബി ഡ്യൂറിങ് ദ പ്രോസസ് ഓഫ് അഡ്ജസ്റ്റ്മെന്റ് ദ ഇൻസ്റ്റൻസസ് ഓഫ് കോൺഫ്ലിക്ട് ആൻഡ് ഫ്രസ്ട്രേഷൻ മേ ബി പെർസീവ്ഡ് ഇൻ ബോത്ത് നോർമൽ ആൻഡ് അപ്നോമൽ പേഴ്സണാലിറ്റീസ് സി അഡ്ജസ്റ്റ്മെന്റ് ഇൻവോൾവ് കൺഫോമിറ്റി ടു നോർംസ്

ഒബ്വസ്ലി നമുക്കറിയാം അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുമ്പോൾ ഒരാൾ മാത്രം അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് പറ്റില്ല ചിലപ്പോൾ ആ ഒരു സിറ്റുവേഷനും വരാം പക്ഷെ എന്തിരുന്നാലും അതൊരു ടു ഡയറക്ഷണൽ പ്രോസസ്സാണെന്ന് വെച്ചാൽ നമുക്കത് തെറ്റാന്നുള്ളത് പറയാനായിട്ട് സാധിക്കില്ല അപ്പോൾ ഇവിടെ എ കറക്റ്റ് ആൻസർ ആണ് അടുത്തത് ഡ്യൂറിംഗ് ദ പ്രോസസ് ഓഫ് അഡ്ജസ്റ്റ്മെന്റ് ദ ഇൻസ്റ്റൻസസ് ഓഫ് കോൺഫ്ലിക്റ്റ് ആൻഡ് ഫ്രസ്ട്രേഷൻ മേ ബി പെർസീവ്ഡ് ഇൻ ബോത്ത് നോർമൽ ആൻഡ് അപ്നോർമൽ പേഴ്സണാലിറ്റീസ് അപ്പോൾ ഈ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് നടക്കുന്ന സമയത്ത് ഒരു നോർമൽ പേഴ്സൺ ആണെങ്കിലും അല്ലെങ്കിൽ ഒരു അബ്നോർമൽ പേഴ്സൺ ആണെങ്കിലും ഈ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ സമയത്ത് വേരിയസ് കോൺഫ്ലിക്ട്സ് ആൻഡ് ഫ്രസ്ട്രേഷൻസ് വരും എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതും എന്താ ശരിയാണെന്ന് നമുക്കറിയാം കാരണം ഒരു അഡ്ജസ്റ്റ്മെൻറ് നടക്കുക എന്ന് പറയുമ്പോൾ അവിടെ ചിലപ്പോൾ ഒരു കോൺഫ്ലിക്റ്റ് നടന്നതിനു ആയിരിക്കും ആ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലോട്ട് എത്തുക എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണെന്ന് പറയാം അപ്പോൾ ഇവിടെ എ ബി കറക്റ്റാണെന്നുള്ളത് നമുക്ക് മനസ്സിലായി ജസ്റ്റ് നമുക്കൊന്ന് ഓപ്ഷൻസ് നോക്കാം എ ബി ഓക്കെ എ ബി വരുന്ന ആകെ ഒരു ഓപ്ഷൻ മാത്രമേ ഇവിടെയുള്ളൂ ദാറ്റ് ഈസ് ഓപ്ഷൻ സി ആണ് അപ്പോൾ ബാക്കിയുള്ളത് നമുക്ക് എന്ത് ചെയ്താൽ മതി ചെക്ക് ചെയ്താൽ മാത്രം മതി അപ്പം എ ബി ആൻഡ് ഇ എന്ന് പറയുന്നുണ്ട് ഇ ആണോ എന്ന് നമുക്ക് നോക്കാം ഈ ഇവിടെ തന്നിട്ടുള്ളത് കളക്റ്റീവ് അൺകോൺഷ്യസ് പ്ലേസ് എ സിഗ്നിഫിക്കൻ റോൾ ഇൻ എ ഇൻഡിവിജ്വൽസ് അഡ്ജസ്റ്റ്മെന്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ഓക്കെ അപ്പോൾ ആ ഒരു ഇൻഡിവിജ്വൽ അഡ്ജസ്റ്റ്മെൻറ്റിനെ നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡ് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ അത് ശരിയല്ലേ കാരണം ഒരു ഒരാൾ അഡ്ജസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ഇപ്പോൾ ഡിഫൻസ് മെക്കാനിസം തന്നെ നമ്മൾ പഠിച്ചു അപ്പോൾ അത് അഡ്ജസ്റ്റ്മെൻറ്റ് മെക്കാനിസം ആണല്ലേ അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ അൺകോൺഷ്യസ്ലിയും ചെയ്യുന്ന കാര്യങ്ങൾ അതിൽ വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അതും ശരിയാണ് അപ്പം അതുകൊണ്ട് എ ബി ആൻഡ് ഇ എന്നുള്ള സ്റ്റേറ്റ്മെൻസ് ആണ് ഇവിടെ കറക്റ്റായിട്ട് വരുന്നത് ബാക്കിയുള്ളതും കൂടെ നമുക്ക് നോക്കാം സി പറയുന്നത് അഡ്ജസ്റ്റ്മെൻറ്റ് ഇൻവോൾവ്സ് കൺഫോമിറ്റി ടി നോംസ് എന്ന് പറയുന്നുണ്ട് കൺഫോമിറ്റി ടി നോംസ് ആൻഡ് സ്റ്റാൻഡേർഡ്സ് നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ് അതായത് സോഷ്യലി അക്സെപ്റ്റ് ചെയ്ത റൂൾസ് അല്ലെങ്കിൽ വാല്യൂസിനെയാണ് നോംസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുമ്പോൾ ആ ഒരു സോഷ്യലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള കാര്യത്തിലോട്ട് എന്നുള്ള രീതിയിൽ ഒരിക്കലും നമുക്ക് പറയാനായിട്ട് പറ്റില്ല അപ്പം അതുകൊണ്ട് സി ഇവിടെ കറക്റ്റ് അല്ല ആൻഡ് ഡി പറയുന്നത് അഡ്ജസ്റ്റ്മെന്റ് ഡിപ്പെൻസ് മോർ ഓൺ പോസിറ്റീവ് റാദർ ദാൻ നെഗറ്റീവ് റീഎൻഫോഴ്സ്മെൻ്റ് എന്ന് പറയുന്നുണ്ട് ഓക്കെ അപ്പോൾ നമുക്കറിയാം അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുമ്പോൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യുമ്പോഴല്ല അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാവുന്നത് ഒരു റീൻഫോഴ്സ്മെൻറ്റ് കൊടുക്കുന്ന സമയത്ത് അവിടെ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാവും എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് എ ബി ആൻഡ് ഇ എന്നുള്ളതാണ് ദാറ്റ് ഈസ് ഓപ്ഷൻ സി ഓക്കെ ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് അപ്പോൾ ഈയൊരു സെഷനിൽ ഉൾപ്പെടുത്തിയ കാര്യങ്ങളെല്ലാം പഠിക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഓരോ ഡിഫൻസ് മെക്കാനിസവും പഠിക്കുമ്പോഴും അത് മനസ്സിലാക്കിയിട്ട് തന്നെ പഠിക്കുക എന്നുള്ളതാണ് കാരണം ഒരിക്കലും എന്താണ് റാഷണലൈസേഷൻ എന്താണ് പ്രൊജക്ഷൻ അല്ലെങ്കിൽ എന്താണ് ഐഡന്റിഫിക്കേഷൻ എന്നുള്ള കാര്യങ്ങൾ വരില്ല പിന്നെ വരാനുള്ള ഒരു ചാൻസ് എന്താന്ന് വെച്ചാൽ ഇപ്പം നമുക്കൊരു നാല് ഓപ്ഷൻസ് അല്ലെങ്കിൽ ഇതുപോലെ അഞ്ച് കാര്യങ്ങൾ തന്നിട്ടുണ്ടാവും അതിൽ നിന്നും താഴെ കൊടുത്തിരിക്കുന്നവരിൽ നിന്നും ഏതാണ് ഡിഫൻസ് മെക്കാനിസത്തിൽ വരുന്നത് ഏതാണ് ഡിഫൻസ് മെക്കാനിസത്തിൽ വരാത്തത് എന്നുള്ളൊരു പ്രശ്നം പ്രതീക്ഷിക്കുക എന്നുള്ളതാണ് അപ്പോൾ അതല്ലാതെ എന്താണെന്നുള്ള കാര്യം ചോദിക്കാറില്ല അപ്പം അതുകൊണ്ട് തന്നെ കാണാതെ പഠിച്ചതുകൊണ്ട് കാര്യമില്ല എന്നുള്ളതാണ് അപ്പം എല്ലാം മനസ്സിലാക്കിയിട്ട് തന്നെ പഠിക്കുക എന്നുള്ളതാണ് ഓക്കെ താങ്ക്